പ്രളയത്തിന് പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങളെക്കാൾ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളുടെ ജഡങ്ങൾ ഒഴുകുന്നു, പോലീസുകാർ പോയത് പ്രമുഖയെ രക്ഷിക്കാൻ. രൂക്ഷ വിമർശനവുമായി അതിഥി ബാലനും രംഗത്തെത്തിയിരിക്കുകയാണ്. മിഷോ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാടിന് മുക്കിയ പേമാരിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ദുരിതം അവസാനിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി അതിഥി ബാലൻ രംഗത്തെത്തിയതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതുപോലൊരവസ്ഥയിൽ ജനങ്ങളെ രക്ഷിക്കേണ്ട സർക്കാർ എവിടെ പോയെന്നാണ് അതിഥി ചോദിച്ചിരിക്കുന്നത്. തിരുവാൻമുയൂരിലെ രാധാകൃഷ്ണ നഗറിലെ ദുരിതം ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് സർക്കാരിനെതിരെ അതിഥി ബാലൻ വിമർശനം ഉന്നയിച്ചത്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം കൂടി ഇവിടേക്ക് ഇരച്ചെത്തിയെന്നും മൃഗങ്ങളുടെ ജഡങ്ങൾ ഒഴുകി നടക്കുന്നത് കണ്ടുവെന്നും അതിഥി പറഞ്ഞു. രണ്ട് കുട്ടികളെയും പ്രായമായ ഒരു സ്ത്രീയെയും രക്ഷപ്പെടുത്താൻ ഈ വെള്ളക്കെട്ടിലൂടെ നടക്കേണ്ടി വന്നെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഈ സമയത്ത് 6 പോലീസുകാരുമായി ഒരു ബോട്ട് കോട്ടുപുറത്തെ റിവർവ്യൂ റോഡിലേക്ക് ഒരു പ്രമുഖ വനിതയെ രക്ഷപ്പെടുത്താൻ പോകുന്നത് കണ്ടു. വെള്ളക്കെട്ടിലൂടെ ബുദ്ധിമുട്ടി നടന്നു വരികയായിരുന്ന ഒരു കുടുംബത്തെ കയറ്റാനായി കാത്തു നിൽക്കവേ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിന് കടന്നുപോകാൻ എന്റെ കാർ മാറ്റി നിർത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ചെന്നൈ കോർപ്പറേഷൻ, ചെന്നൈ പോലീസ്, ഉദയാനിധി സ്റ്റാലിൻ, മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എന്നിവരെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അതിഥി ബാലൻ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് കൃത്യമായി പങ്കുവച്ചിരിക്കുന്നത്. പേമാരി ശമിക്കുകയും ചുഴലിക്കാറ്റിന്റെ ഭീഷണി അകലുകയും ചെയ്തെങ്കിലും ചെന്നൈ നഗരവാസികളുടെ ദുരിതം കഴിഞ്ഞിട്ടില്ല. നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളും വെള്ളക്കെട്ടിലാണ്. വൈദ്യുതി വിതരണവും മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ബന്ധവും ചൊവ്വാഴ്ച രാത്രിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. പ്രളയാനുബന്ധ അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 17. നഗരത്തിൽ 47 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് തിങ്കളാഴ്ച പെയ്തതെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തിങ്കളാഴ്ച രാവിലെ 8:30 ചെന്നൈയിൽ നിന്നും 90 കിലോമീറ്റർ അകലെ വെച്ച് ശക്തിയേറിയ ചുഴലിക്കാറ്റായി മാറിയത്. ചെന്നൈയിൽ നിന്നുള്ള തീവണ്ടി ബസ് സർവീസുകൾ ചൊവ്വാഴ്ചയും തടസ്സപ്പെട്ടു. ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ ചൊവ്വാഴ്ച രാവിലെ പുനരാരംഭിച്ചു. കേരളത്തിലേക്കുൾപ്പെടെയുള്ള ഒട്ടേറെ ദീർഘദൂര തീവണ്ടികൾ ചൊവ്വാഴ്ചയും പൂർണ്ണമായും ഭാഗികമായും റദ്ദാക്കി.